പെരിന്തടത്തിലെ തോപ്പിൽ രാജേഷിന് നേരെ ആസിഡ് ആക്രമണം നടത്തിയ സംഭവത്തിൽ പ്രതി കമ്പലൂർ സ്വദേശി റോബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. രാജേഷിന്റെ വീട്ടിൽ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വീടിന്റെ സമീപത്തു നിന്നും ആസിഡ് പകർന്നെടുത്ത കപ്പ് പോലീസ് കണ്ടെടുത്തു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം പ്രാപ്പൂയിൽ സ്വദേശി തോപ്പിൽ രാജേഷിനു നേരെ ആസിഡ് ആക്രമണം നടത്തിയ പ്രതി ചിറ്റാരിക്കാൽ കമ്പല്ലൂർ സ്വദേശി റോബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് രാവിലെ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടി പി ദിനേശിന്റെ നേതൃത്വത്തിൽ പ്രതിയെ തെളിവെടുപ്പിനായി രാജേഷിന്റെ പ്രാപ്പൂയിൽ പെരിന്തടത്തിലെ വീട്ടിലെത്തിച്ചിരുന്നു. വീടിന്റെ സമീപത്തു നിന്നും ആസിഡ് പകർന്നെടുത്ത കപ്പ് കണ്ടെടുത്തു. മരപ്പണിക്കാരായ രാജേഷും റോബിനും വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു. അടുത്ത കാലത്തായി റോബിന്റെ കുടുംബ പ്രശ്നത്തിൽ രാജേഷ് ഇടപെട്ടതിന്റെ വിരോധമാണ് ആസിഡ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രാജേഷിന്റെ വലതുകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇടതുകണ്ണിന്റെ അവസ്ഥയും ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മുഖത്തും നെഞ്ചിനും വയറിനും പൊള്ളലേറ്റിട്ടുണ്ട്. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.